സുഹൃത്തുക്കളെ, ബഹ്റൈനിലെ മലയാളി സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ഞാനിപ്പോൾ ക്യാമറയുടെ മുമ്പിൽ വന്നത് ബഹ്റൈൻ കേരളീയ സമാജത്തിൻ്റെ സാഹിത്യവേദി സംഘടിപ്പിക്കുന്ന കഥകളുടെ തോരാമഴ, കർക്കിടകം പ്രമാണിച്ച് കഥകളുടെ തോരാമഴ എന്നുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ബഹ്റൈൻ കേരളീയ സമാജം എന്ന് പറഞ്ഞാൽ അതിന് വളരെ പ്രത്യേകമായൊരു ചരിത്രമുണ്ട്. അത് 1947 തുടങ്ങിയതാണ് എന്ന് പറഞ്ഞാൽ 73 കൊല്ലത്തെ പാരമ്പര്യം. അത്രയൊക്കെ പഴക്കമുള്ള മലയാള സമാജങ്ങൾ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ഉണ്ടോ? അത്ഭുതമാണ്. ഇന്ത്യക്ക് പുറത്ത് ഒരു അറേബ്യൻ നാട്ടിൽ കേരളം ഉണ്ടാകുന്നതിന് 9 കൊല്ലം മുമ്പ് ഈ കേരളീയ സമാജം ഉണ്ടായി. കേരളം ഉണ്ടായത് 1956. അതിന് 9 കൊല്ലം മുമ്പ് 47 ഈ സമാജം ഉണ്ടായി. അവിടെ ഞാൻ ബഹ്റൈനിൽ ആദ്യമായിട്ട് വരുന്നത് 2003 ജൂലൈയിലാണ്. അന്ന് ഇ.വി. രാജീവനാണ് എന്നെ അവിടെ കൊണ്ടുവന്നത്. അന്നവിടെ പിന്നീട് വളരെ പ്രസിദ്ധരായിത്തീർന്ന ബെന്യാമീനും മനോഹരനൊക്കെ ഉണ്ട് അവിടെ. 17 കൊല്ലം മുമ്പത്തെ കാര്യം പറഞ്ഞത്. പിന്നെ ഞാൻ പലവട്ടം വന്നു. അവസാനം വന്നത് ഇപ്പോൾ ഈ കേരളീയ സമാജത്തിൻ്റെ സാഹിത്യ സമിതി വിഭാഗമുണ്ട്, സാഹിത്യവേദി. അതിൻ്റെ കൺവീനർ കോഴിക്കോട്ട് വരുത്തി ശബിനി വാസുദേവ് ക്ഷണിച്ചിട്ട് ഞാൻ വന്നത്. അന്നവിടെ നമ്മുടെ ഫിറോസ് തിരുവത്ര തുടങ്ങിയുള്ള എത്രയെങ്കിലും സുഹൃത്തുക്കളുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അത്തരത്തിലുള്ള പല ഓർമ്മകളുടെയും ഭാരത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ എപ്പോൾ വന്നപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു രാജീവൻ. അപ്പോൾ ശബ്ദകഥകളുടെ തോരാമഴ എന്നാണ് ഈ പരിപാടിക്ക് പേര്. അതെന്താണെന്ന് വിചാരിച്ചാൽ, കൊറോണയുടെ അവധി, ലോകം മുഴുവൻ അടിച്ചേൽപ്പിക്കപ്പെട്ട അവധി, നേരെ പറഞ്ഞാൽ വീട്ടുതടങ്കൽ എന്ന് പറയാം. നമുക്കിപ്പോൾ അതൊക്കെ പത്രത്തിൽ വായിച്ചും പുസ്തകത്തിൽ വായിച്ചൊക്കെയുള്ള പരിചയമുള്ളൂ. നമുക്കിപ്പോൾ അത് അനുഭവമായി, വീട്ടടങ്ങൽ എന്താ. പിന്നെ കർക്കിടകം, മലയാളികൾക്ക് പല തരത്തിൽ പല ഓർമ്മകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉള്ള കാലമാണ്. ഇപ്പോൾ രാമായണം വായിക്കുന്ന കാലം, രാമായണ മാസം എന്ന് പറയും. പിന്നെ ആയുർവേദ ചികിത്സ ഒക്കെ നടക്കുന്ന കാലമാണ്. പിന്നെ അന്ന് പണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് വളരെ ദാരിദ്ര്യമാണ്, പഞ്ഞമാസം എന്ന് പറയും. അപ്പോൾ കർക്കിടക 1-ാം തീയതി ഒരു കലിയം പോവുക എന്നൊരു ഏർപ്പാടുണ്ട്. അത് വലിയൊരു ഒരു ഒരു ചുഴലിക്കാറ്റ് മാതിരി എന്നൊക്കെ കുട്ടിക്കാലത്ത് തോന്നലാണ്, ചുഴലിക്കാറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രകൃതി, ദാരിദ്ര്യം, മഴ, കാറ്റ് എല്ലാം കൂടി ആയിട്ട് വളരെ കഷ്ടമുള്ളൊരു കാലമാണ്. അപ്പോൾ ആ കഷ്ടസ്ഥിതിയിൽ നിന്ന് മനസ്സിനെ മുക്തമാക്കാൻ വേണ്ടി ആയിരിക്കും രാമായണം വായിക്കുന്നതൊക്കെ തുടങ്ങിയത്. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ എന്താ കാര്യം എന്ന് വിചാരിച്ചാൽ, സൂക്കേടാവുമ്പോൾ മരിച്ചാൽ ഒക്കെ പാരായണം ചെയ്യും. അപ്പോൾ രാമകഥ പാടിയാൽ, രാമനാമം ഉച്ചരിച്ചാൽ മനസ്സിന് ആശ്വാസം കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അങ്ങനെ എഴുത്തച്ഛൻ അങ്ങനെയും കൂടിയാണ് കേരളീയരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കഥകൾ അവതരിപ്പിക്കുന്നത് പുതിയ ചെറുപ്പക്കാരുണ്ട്, ബഹ്റൈനിലുള്ള ആളുകളുണ്ട്, നാട്ടിൽ കേരളത്തിലുള്ള ആളുകളുണ്ട്, പിന്നെ ഇതിനിടയ്ക്ക് പഴയ കഥയും ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ ശബ്ദകഥകളുടെ തോരാമഴ എന്ന് പറഞ്ഞാൽ ഇത് വായിച്ച് അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ ശബ്ദരേഖ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അങ്ങനെയുണ്ട്, സിനിമ ഹാളൊക്കെ കുറവാണ്, സിനിമയും കുറവാണ്. അപ്പോൾ സിനിമ വന്നാൽ എല്ലാവർക്കും പോയി കാണാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ശബ്ദരേഖ വിടും ഒരു ആകാശവാണി. അപ്പോൾ അത് ആളുകൾ വളരെ താല്പര്യമായിട്ട് കൗതുകമായിട്ട് വന്ന് കേട്ടിരിക്കും. അപ്പോൾ ഇതിപ്പോൾ വീഡിയോ ആയിട്ടോ ഓഡിയോ ആയിട്ടോ ദൃശ്യമായിട്ടോ ശബ്ദമായിട്ടോ ഒക്കെ അനുവാചകരിലേക്ക്, പ്രേക്ഷകരിലേക്ക്, സദസ്സരിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ കഥാകൃത്തുക്കളുടെ
ഇപ്പോഴത്തെ പണി. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ എൻ്റെ പ്രധാനപ്പെട്ട സദസ്യർ ഉള്ളത് അറേബ്യൻ നാട്ടിലാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കഥാഗ്രന്ഥം എന്ന് പറയുന്നത് അറബിക് കഥകളാണ്, അറേബ്യൻ നൈറ്റ്സ്. അത് സത്യത്തിൽ അറബികൾ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു എന്നേ ഉള്ളൂ, അവരുടെ അല്ല അത്. അതാരുടെയാണ്? അത് പേർഷ്യക്കാരുടെയാണ്. അതിൻ്റെ ശരിക്കുള്ള പേര് 1001 രാവുകൾ എന്നാണ്. അതൊക്കെ നമ്മുടെ സിനിമാ പാട്ടിലൊക്കെ വരും. വളരെ ആ കഥകൾ 1001 രാവുകൾ എന്നുള്ളതാണ് നമ്മൾ ചുരുക്കിയിട്ട് അറബിക് കഥകൾ എന്ന് പറയുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ബാഗ്ദാദിൽ നിന്ന് പുറപ്പെട്ട കാൽപ്പനിക സാഹിത്യത്തിൻ്റെ വളരെയധികം വിഭ്രമിപ്പിക്കുന്ന ഒരു ആഗരമായിട്ട്, ഒരു രൂപമായിട്ട് അറബിക് കഥകൾ അറിയപ്പെടുന്നുണ്ട് അന്നും ഇന്നും. ഈ കഥകൾ ഉണ്ടായതിനെ പറ്റി ഒരു കഥയുണ്ട്, ഞാൻ ആ കഥ പറയാം. ഈ കഥകൾ ഏത് കാലത്തുണ്ടായെന്ന് ചോദിച്ചാൽ 800s. ആ കാലത്ത് ബാഗ്ദാദ് കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് ഹാറൂൺ അൽ റഷീദ്. അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനത്തിലാണ്, അതായത് 13 മുമ്പാണ് ഈ കഥകൾ ഉണ്ടായത്. ഈ ചില കഥകളിലൊക്കെ ചക്രവർത്തി തന്നെ കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ പറയുന്നുണ്ട്, ഹാറൂൺ അൽ റഷീദ് എന്ന്. അപ്പോൾ ഈ കഥ ഉണ്ടായതിനെ പറ്റിയുള്ള കഥ വേറൊരു മനോഹരമായ കഥയാണ്. എന്താണെന്ന് വിചാരിച്ചാൽ, രണ്ട് അയൽരാജ്യങ്ങളാണ്. ഒരു രാജ്യം ജ്യേഷ്ഠൻ ഭരിക്കുന്നു, വേറെ ഒരു രാജ്യം അനിയൻ ഭരിക്കുന്നു. അപ്പോൾ അനിയൻ ജ്യേഷ്ഠനായ രാജാവിനെ കാണാൻ വേണ്ടി പുറപ്പെടുക. വഴിയിൽ വെച്ച് ജ്യേഷ്ഠന് കൊടുക്കാൻ വേണ്ടി, സമ്മാനമായിട്ട് കൊടുക്കാൻ വേണ്ടി എടുത്ത രത്നം എടുക്കാൻ മറന്നുപോയി എന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഒരു മുന്നറിയിപ്പും കൂടാതെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു ചെല്ലുക. അവിടെ ചെന്നപ്പോൾ എന്താ കഥ? തൻ്റെ പട്ടമഹിഷി രാജ്ഞി അവിടുത്തെ വേലക്കാരനുമായിട്ട് തൻ്റെ കിടപ്പറയിൽ ഇണചേരുന്ന രംഗമാണ് അദ്ദേഹം കാണുന്നത്. ആ നിമിഷത്തിൽ തന്നെ അദ്ദേഹം വാളൂരിയിട്ട് രാജ്ഞിയെയും വേലക്കാരനെയും വെട്ടിക്കൊന്നു. മുൻ നിശ്ചയമനുസരിച്ച് അദ്ദേഹം ജ്യേഷ്ഠൻ്റെ നാട്ടിലേക്ക്, അയൽനാട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ജ്യേഷ്ഠൻ അനിയം വന്ന വകയിൽ ഒരു നായാട്ടൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ടൂറ് പോവുക, പിക്നിക്, വിനോദയാത്ര എന്നൊക്കെ പറയുമല്ലോ, അതിനോരോ പഴയ കാലത്തെ രാജാക്കന്മാർക്കൊക്കെ ഉള്ള എന്താണ്, നായാട്ടാണ്. മൃഗയാ വിനോദം എന്ന് സംസ്കൃതത്തിൽ പറയും. അങ്ങനെ ഒരു നായാട്ടിന് പോയിട്ടാണ് നമ്മുടെ നാട്ടിലെ ഒരു രാജാവ് ദുഷ്യന്തൻ അവിടുത്തെ ഒരു കാട്ടുജാതി പെണ്ണിനെ, ശകുന്തള എന്നിവരായ പെണ്ണിനെ കണ്ട് ഭ്രമിച്ച് അവളെ പ്രാപിച്ച് കുട്ടിയുണ്ടായി അവ മറന്നുപോയി എന്നൊക്കെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടായത് നായാട്ടിന് പോയതാ ദുഷ്യന്തൻ. അപ്പോൾ ഈ ജ്യേഷ്ഠനും അഞ്ചനോട് നായാട്ടിന് പോയി. അപ്പം നായാട്ടിന് പോകുമ്പോൾ പൊതുവെ മനസ്സിന് വലിയ ഉത്സാഹം ഉണ്ടാവും. അപ്പം തൻ്റെ അനുജന് യാതൊരു ഉത്സാഹവുമില്ല, അയാൾ വളരെയധികം ഒരു വിഷാദവാനായിട്ട് കാണുന്നു എന്ന് മനസ്സിലായപ്പോൾ ജ്യേഷ്ഠനായ രാജാവ് ചോദിച്ചു, എന്താ നിനക്കിവിടെ വിരുന്ന് വന്നിട്ട് എന്നെ കണ്ടിട്ട് നമ്മളൊന്നിച്ച് യാത്ര ചെയ്തിട്ട് ഇങ്ങനെ നായാട്ടിന് പോയിട്ട് നിനക്കൊരു ഉത്സാഹമല്ലല്ലോ, ഒരു സന്തോഷമല്ലല്ലോ, എന്താ ഇങ്ങനെ വിഷാദവാനായിട്ടിരിക്കുന്നത്, ഉത്സാഹമില്ലാത്ത എന്താണ്, ഉന്മേഷമില്ലാത്ത എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ ഉത്തരം പറയാൻ ഒഴിഞ്ഞു മാറി, പിന്നെ അവസാനം അയാൾ സത്യം പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് ജ്യേഷ്ഠൻ ഞെട്ടി. അപ്പോൾ അനിയൻ പറഞ്ഞു, എനിക്ക് ഇവരെ രണ്ടുപേരെയും കൊന്നതിലല്ല പ്രയാസം, ആ അത്രയും ഞാൻ സ്നേഹിച്ച ആ പെണ്ണ് എന്നെ ഇങ്ങനെ വഞ്ചിച്ചല്ലോ എന്നാലോചിക്കുമ്പോൾ എന്തൊരു വഞ്ചനയാണ് ഈ സ്ത്രീ മനസ്സിൽ, അതുകൊണ്ട് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ അനുജൻ സിദ്ധാന്തിച്ചു, എന്ത്, എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ്. അപ്പോൾ ജ്യേഷ്ഠം പറഞ്ഞു, എൻ്റെ ഭാര്യ അങ്ങനെയല്ല, അത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ജ്യേഷ്ഠനും അനുജനും കൂടി പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തി. അപ്പോൾ തൻ്റെ കിടപ്പറയിൽ ചെന്നപ്പോഴും ജ്യേഷ്ഠനായ രാജാവ് കാണുന്നത് എന്താണ്, തൻ്റെ റാണി അവിടുത്തെ ഒരു വേലക്കാരനായിട്ട് ഇണചേരുന്ന രംഗമാണ്. അത് ഈ പറഞ്ഞ മാതിരി വാളൂരി അവർ രണ്ടുപേരും ആ നിമിഷം തന്നെ വെട്ടിക്കൊന്നു. അപ്പോൾ ഇതിനെപ്പറ്റി രണ്ടാൾ തമ്മിൽ ചർച്ചയായി, ജ്യേഷ്ഠനും അനുജനും. അപ്പോൾ അവരൊരു തീർപ്പിലെത്തി. എന്താ അത്?
സ്ത്രീകള് ഒരിക്കലും വിശ്വസ്തത പുലർത്തൂല. അവർക്കെപ്പോഴും അവരുടെ മനസ്സിൽ ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ വേറെ ഒരാൾ അവരുടെ മനസ്സിലുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ വ്യഭിചാര വാസന എന്ന് പറയുന്നത് അവർക്ക് ജന്മസിദ്ധമാണ്, അതുകൊണ്ട് നേരെയാവില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതികാരം എന്നുള്ള നിലയ്ക്ക്, ഒരു പ്രായശ്ചിത്തം എന്നുള്ള നിലയ്ക്ക് ജ്യേഷ്ഠനായ രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. എന്താ അത്? അദ്ദേഹം എന്നും ഒരു തരുണിയെ, ഒരു യുവതിയെ, ഒരു കന്യകയെ കല്യാണം കഴിക്കും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ അവളെ വെട്ടിക്കൊല്ലും. ഇതാണ്. അപ്പം രാജശാസന കല്ലേ പിളർക്കുന്നാണല്ലോ, ജനാധിപത്യത്തിൻ്റെ കാലമല്ല, അത് ചോദ്യം ചെയ്യാനൊന്നും ആരുമില്ല. അപ്പോൾ അതേ എന്ത് ചെയ്തു, അതേ എങ്ങനെ തുടരും? എന്താണ്, ഒരു ദിവസം രാവിലെ ഒരു യുവസുന്ദരിയെ കല്യാണം കഴിക്കും. കന്യക, ആരോഗ്യവതി, തരുണി. പിറ്റേന്ന് രാവിലെ അവളെ വെട്ടിക്കൊല്ലും. അങ്ങനെ ആ രാജ്യത്തെ യുവതികൾ, തരുണികൾ, കന്യകമാരൊക്കെ തീർന്നു. അപ്പോൾ ഈ തരത്തിൽ എന്നും രാജാവിന് രാവിലെ കല്യാണം കഴിക്കാൻ ഒരു സ്ത്രീയെ ഹാജരാക്കേണ്ട ഉത്തരവാദിത്വം മന്ത്രിക്കുണ്ട്. അപ്പോൾ അന്നൊരു ദിവസം മന്ത്രി വളരെ വിഷാദവാനായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ ഷഹർസാദ ചോദിച്ചു, എന്താണ് ബാപ്പ നിങ്ങളിങ്ങനെ ദുഃഖിതനായിട്ടിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം ആദ്യം പറയാൻ പഠിച്ചു, പിന്നെ പറഞ്ഞു. എന്താണ്, എന്നും രാജാവിന് കല്യാണം കഴിക്കാൻ ഒരു കന്യകയെ എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് എനിക്ക്. എന്നിട്ടിപ്പോൾ എന്താ പ്രശ്നം? ഈ നാട്ടിലെ കന്യകമാരൊക്കെ തീർന്നു, ഇനി ഈ നാട്ടിൽ ഒരു കന്യകയുള്ളൂ, അത് നീയാണ്. നിന്നെ ഞാൻ അവിടെ കൊണ്ട് ഹാജരാക്കിയാൽ ഇന്ന് അദ്ദേഹം തന്നെ കല്യാണം കഴിക്കും, നാളെ രാവിലെ അദ്ദേഹം തന്നെ തലവെട്ടിക്കൊല്ലും. അല്ലെങ്കിലോ, ഈ കന്യകയെ ഹാജരാക്കിയില്ലെങ്കിലോ എൻ്റെ തല പോവും. അപ്പോൾ നിൻ്റെ തല പോകുന്നതിനേക്കാൾ നല്ലത് എൻ്റെ തല പോവുകയാണ് എന്ന തീരുമാനത്തിലെത്തി നിൽക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ മകൾ പറഞ്ഞു മന്ത്രിയോട്, ബാപ്പ അങ്ങനെ ചെയ്യരുത്, എന്നെ അവിടെ കൊണ്ട് അദ്ദേഹത്തിന് കല്യാണം കഴിപ്പിച്ചോളൂ, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ അവൾ വളരെ ബുദ്ധിമതിയാണ്. അപ്പോൾ അവൾ അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് മന്ത്രി അങ്ങനെ ചെയ്തു, അദ്ദേഹം തൻ്റെ മകളെ രാജാവിന് കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പോൾ കിടപ്പറയിലെത്തിയപ്പോൾ ഷഹർസാദ അദ്ദേഹം വന്ന ഉടനെ മനോഹരമായൊരു കഥ പറയാൻ തുടങ്ങി. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് അതിൻ്റെ ഏറ്റവും രസമുള്ള ഭാഗത്തെത്തിയപ്പോൾ നേരം വെളുത്തു. അപ്പോൾ രാജാവിന് അവളുടെ തലവെട്ടാൻ തോന്നിയില്ല. എന്താണ്, ബാക്കി ആ കഥ കേൾക്കണല്ലോ, പിറ്റേന്ന് കിടപ്പറയിലല്ലേ കേൾക്കുള്ളൂ. അങ്ങനെ പിറ്റേന്ന് അവൾ കിടപ്പറയിലെത്തി. അപ്പോൾ എന്താണ്, അന്നും അവൾ കഥ പറഞ്ഞു. കഥ പറഞ്ഞിട്ട് നേരം വെളുക്കാൻ നേരത്തെ ഏറ്റവും രസമുള്ള ഭാഗത്ത് നിർത്തി. അങ്ങനെ അങ്ങനെ 1001 രാവുകൾ അവൾ കഥ പറഞ്ഞു. 1001 രാവുകൾ അവൾ പറഞ്ഞ കഥകളാണ് നമ്മൾ 1001 രാവുകൾ എന്നും അറബിക്കഥകൾ എന്നും ഒക്കെ പറഞ്ഞ് ഇന്ന് സമാഹരിച്ചത്. ഭാവനയുടെ സമൃദ്ധി ഇത്രയധികം ഉള്ള കഥാസഞ്ചയം തന്നെ ലോകത്ത് കുറവാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാലേ, അത് കഴിയുമ്പോൾ രാജാവിനോട് അവൾ പറയുന്നുണ്ട്, അങ്ങ് വിചാരിച്ച മാതിരി എല്ലാ സ്ത്രീകളും ഇങ്ങനെ വ്യഭിചാരമുള്ളവരോ വഞ്ചന മനസ്സുള്ളവരൊന്നല്ല, അതെനിക്ക് മനസ്സിലായി എന്ന് രാജാവ് പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീത്വത്തിന് വേണ്ടി, സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി, സ്ത്രീകളുടെ അന്തസ്സിന് വേണ്ടി, ഒറ്റ വാക്ക് പറഞ്ഞാൽ തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഥ പറഞ്ഞൊരാളാണ് ഷഹർസാദ എന്ന് പറഞ്ഞാൽ, ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാഥിക എന്ന് പറയുന്നത് ഷഹർസാദയാണ്. ലോകത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഭാഷകളിലും അതിൻ്റെ പരിഭാഷയുണ്ട്, നമ്മുടെ ഭാഷയിലുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പരിഭാഷാ ഗ്രന്ഥം എൻ്റെ ധാരണയിൽ എം അച്യുതൻ, നമ്മുടെ പ്രസിദ്ധനായ നിരൂപകൻ നടത്തിയ പരിഭാഷയാണ്. ആ പരിഭാഷാ പുസ്തകത്തിൻ്റെ പേര് 1001 രാവുകൾ എന്നാണ്. അതിൻ്റെ പുതിയ പതിപ്പ് ഇപ്പോൾ കിട്ടാണ്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ എത്ര പ്രധാനമാണ് കഥ എന്നുള്ളതിൻ്റെ ഒരു സൂചന നമ്മുടെ ഭാഷയിലെ ഒരു പ്രയോഗമാണ്. അവനൊരു കഥയില്ലാത്തവനാണെന്ന് പറയും. എന്ന് പറയാൻ എന്താ അർത്ഥം? അയാൾക്ക് വിവേകമില്ല എന്നാണ്. ഒരു കഥയില്ലാതെ വർത്തമാനം പറയില്ല എന്ന് പറയും. എന്ന് വെച്ചാൽ ആലോചന ഇല്ലാതെ വർത്തമാനം പറയില്ലേ, കഥ കെട്ടവൻ, കഥയില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞാൽ ആലോചനയില്ല, ബുദ്ധിയില്ല, വിവേകമില്ല എന്ന്. പിന്നെ നമ്മളിപ്പോൾ മരിച്ചുപോയി എന്നതിന് മലയാളത്ത് പറയുന്ന ഒരു വാക്ക് കഥാവശേഷനായി എന്നാണ്. അദ്ദേഹം കഥയിൽ മാത്രമായിട്ട് അവശേഷിച്ചു
ജീവിതമില്ലാതെ ആയിന്നാണ്. അപ്പോൾ കഥ എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട, മലയാളികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ കഥയുടെ ചരിത്രം ആരംഭിക്കുന്നത് 1891 ഞാൻ ആ കൊല്ലം ഒന്നുകൂടി പറയാം, 1891 വാസനാവികൃതി എന്നൊരു കഥയാണ് മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ചെറുകഥ. അത് എഴുതിയത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് എന്ന് പൊതുവെ ഒരു വിശ്വാസമുണ്ട്. എന്താ കാരണം വെച്ചാൽ, വിദ്യാവിനോദിനി മാസിക ആ കഥ ചേർത്തപ്പോൾ അതിൽ കഥാകൃത്തിൻ്റെ പേര് കൊടുത്തില്ല. അന്നൊക്കെ ഇതൊക്കെ മഹാമാനക്കേടുള്ള കാര്യങ്ങളാണ്, കഥ എഴുതി ധാരാ എഴുതിയത്. അപ്പോൾ ഈ മാസിക തൃശ്ശൂർ ഭാഗത്ത് നിന്ന് പുറപ്പെട്ടിരുന്നതാണ്. അതിൻ്റെ പത്രാധിപർ CP അച്യുതമേനാണ്. ആ മാസിക തുടങ്ങിയത് 1889 വിദ്യാവിനോദിനി മാസിക തുടങ്ങിയത് 1889 1889 എന്നുള്ള വർഷം ഈ കഥയെപ്പറ്റി ആലോചിക്കുന്നവർ ഓർത്തിരിക്കേണ്ട ഒരു വർഷം. എന്താ കാരണം, അത് ഇന്ദുലേഖ പുറപ്പെട്ട കൊല്ല, ഇന്ദുലേഖയുടെ ഒന്നാം പതിപ്പ് വരുന്ന 1889. പിന്നെ വേറെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ആ വർഷത്തിലാണ് നമ്മുടെ പ്രസിദ്ധനായ സാഹിത്യ നിരൂപകൻ കേസരി ബാലകൃഷ്ണപിള്ള, അങ്ങനെ രണ്ട് കേസരി ഉണ്ട്, കേസരി ബാലകൃഷ്ണപിള്ളയുണ്ട്, കേസരി കുഞ്ഞിരാമൻ നായനാരുണ്ട്. കേസരി ബാലകൃഷ്ണപിള്ള ജനിച്ച ആ കൊല്ലത്തിലാണ്. അപ്പോൾ ഈ മാസിക 1889 പുറപ്പെട്ടു, 1903 അത് അവസാനിച്ചു. ആ 1903 എന്നുള്ള കൊല്ലത്തിനൊരു പ്രത്യേകതയുണ്ട്. ശ്രീനാരായണ ഗുരു SNDP യോഗം, ഇന്ന് നമ്മൾ ഇന്ന് പറയുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, ആരംഭിച്ചത് 1903. അപ്പോൾ അത് ഓർക്കാൻ സൗകര്യമുണ്ട്. വിദ്യാവിനോദിനി മാസിക ആരംഭിച്ചത് 1889 അത് അവസാനിച്ചത് 1903. കഥ അന്നൊക്കെ എഴുതുന്നത് പത്രപ്രവർത്തകരൊക്കെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പ്രസിദ്ധനായ ദേശീയ സമര നേതാവ്, മാതൃഭൂമിയുടെ ചീഫ് എഡിറ്റർ KP കേശവനോൻ അക്കാലത്ത് ധാരാളം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. അന്ന് ചെറുകഥാ സാഹിത്യം, ആ ശാഖ നമ്മുടെ സാഹിത്യത്തിൽ ഇങ്ങനെ വേരുപിടിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഘട്ടം എത്തിയപ്പോൾ MP പോള് അതിനെപ്പറ്റിയൊരു പുസ്തകം എഴുതി, എങ്ങനെയാണ് പടിഞ്ഞാറൻ നാടുകളിൽ ചെറുകഥ എന്നുള്ളത്. അദ്ദേഹം ആദ്യത്തെ പതിപ്പിന് പേരിട്ടത് ഗണ്ഡകഥാ പ്രസ്ഥാനം എന്നാണ്. അടുത്ത പതിപ്പോട്ടാണെന്ന് ചെറുകഥാ പ്രസ്ഥാനം എന്ന് പേര് വന്നത്. അപ്പോൾ ആ കാലത്തൊക്കെ എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിൽ സാഹിത്യം എന്ന് പറയുന്നത് കവിതയാണ്, അല്ലെങ്കിൽ കാവ്യങ്ങളാണ്, അല്ലെങ്കിൽ മഹാകാവ്യങ്ങളാണ്. അല്ലാതെ ഈ കഥ എഴുതുക അതൊന്നും ഒരു വിലയുള്ള കാര്യമല്ല. നോവൽ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് ചന്ദുമേനോൻ ഇന്ദുലേഖയുടെ മുഖവരെ പറയുന്നുണ്ട്, ഇംഗ്ലീഷിലെ നോവൽ ബുക്കുകളുടെ മാതിരിയിൽ ഒരു നോവൽ ബുക്ക് എഴുതുകയാണ് ഞാൻ. അപ്പോൾ നോവലുകൾ എന്താണ്, എങ്ങനെയാണെന്നൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി MP പോൾ നിരൂപണ പുസ്തകം എഴുതുമ്പോൾ, പഠനഗ്രന്ഥം എഴുതുമ്പോൾ അദ്ദേഹത്തിന് പേരിട്ട് നോവൽ സാഹിത്യം എന്നാണ്. എന്താണ് നോവൽ സാഹിത്യമാണെന്ന് അന്ന് അങ്ങനെ അറിയില്ല. കേസരി ബാലകൃഷ്ണപിള്ള ഒരു ഘട്ടത്തിൽ ഭാഷയ്ക്ക് വലിയ സേവനം നിർവഹിച്ച മഹാകവികളിൽ ചിലരായിട്ടാണ് തകഴി, കേശവദേവ്, ബഷീർ തുടങ്ങിയുള്ള ആളുകളെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞിരുന്നു. അന്നതൊക്കെ വലിയ പരിഹാസമായിരുന്നു. ഒരു മഹാകവിക്കൊപ്പം സാഹിത്യ സേവനം നിർവഹിക്കാൻ പറ്റുമോ ഒരു ചെറുകഥാകൃത്തിന്, ഒരു നോവലിസ്റ്റിന്? ഇപ്പോൾ പ്രശ്നമാണ്. അപ്പോൾ പിന്നീട് നമ്മുടെ ദേശീയ പ്രസ്ഥാനം, കമ്മ്യൂണിസം, ജനാധിപത്യ പ്രസ്ഥാനം, രാജാധിപത്യ വിരുദ്ധമായ സമരങ്ങൾ, ഫ്യൂഡൽ വിരുദ്ധ സമരങ്ങൾ, ബ്രിട്ടീഷുകാർക്കെതിരായ സമരം, ഇങ്ങനെ അനവധി കാര്യങ്ങൾ മൂത്തു വരുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിൽ വേര് പിടിക്കുന്ന ഒന്നാണ് ചെറുകഥ. അത് 19-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ അതാരംഭിച്ചു. 20-ാം നൂറ്റാണ്ടാവുമ്പോഴേക്ക് നമുക്ക് ധാരാളം കഥകളും കഥാഗ്രന്ഥങ്ങളൊക്കെ ആയി വന്നു. ഇപ്പോൾ 1908 ബഷീർ ജനിക്കുന്നു. അനവധി ആളുകൾ ബഷീറിൻ്റെ കാലക്കാരായിട്ട് കേശവദേവ്, തകഴി, പൊൻകുന്നം വർക്കി, ലളിതാംബിക അന്തർജനം, VT ഭട്ടതിരിപ്പാട്, അദ്ദേഹം ധാരാളം ചെറുകൾ എഴുതിയിട്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു പേര് കാരൂർ നീലകണ്ഠപിള്ള. അപ്പോൾ ചെറുകഥയുടെ ശില്പം
അതിൻ്റെ ഘടന, അതിൻ്റെ ക്രാഫ്റ്റ് എന്താണ് എന്ന് പഠിക്കാൻ ഇന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കാരൂരിൻ്റെ കഥകൾ. അദ്ദേഹത്തിൻ്റെ പൂവമ്പഴം എന്നുള്ള കഥ, അല്ലെങ്കിൽ മരപ്പാവകൾ എന്നുള്ള കഥ, അല്ലെങ്കിൽ മോതിരം എന്നുള്ള കഥ, ഒരു വള്ളക്കാരൻ്റെ കഥ, ഏത് കഥ എടുത്തോളൂ. ഇന്നിപ്പോൾ രാഷ്ട്രീയ ചർച്ചകളുടെ ഇടയിലോ മത ചർച്ചകളുടെ ഇടയിലോ ഒക്കെ കാരൂരിൻ്റെ കഥകൾക്ക് വലിയൊരു പ്രസക്തി കാണുന്നില്ല. പക്ഷേ കഥ എഴുതുന്നവർ, കഥ ഗൗരവമായിട്ട് വായിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒന്നാണ് കാരൂരിൻ്റെ കഥകൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാലസാഹിത്യ കൃതികളുണ്ട്, കാരൂരിൻ്റെ ബാലകഥകൾ എന്നൊരു പുസ്തകം തന്നെയുണ്ട്. അതിമനോഹര, അതിമനോഹര. ഇന്നിപ്പോൾ എഴുത്തുകാർ ശ്രദ്ധിക്കേണ്ടതാണ്, എഴുത്തുകാരുടെ നേരെ ഇവിടുത്തെ പ്രസാധന മുതലാളിമാർ കാണിച്ചിരുന്ന ചൂഷണം ഇല്ലാതെയാക്കാൻ വേണ്ടി പണിയെടുത്തതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് കാരൂർ. അങ്ങനെ അതിനുവേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാണ് കോട്ടയം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം. അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു കാരൂർ നീലകണ്ഠപിള്ള അനവധി കാലം. അപ്പോൾ അതിന് വലിയ പങ്ക് വഹിച്ച ആളാണ് ഡി സി കിഴക്കമ്പുറി. പിന്നെ അതിനകത്തു നിന്നൊക്കെ അവരൊക്കെ തമ്മിൽ തല്ലി പിരിഞ്ഞിട്ട് പിന്നെയാണ് അദ്ദേഹം ഡി സി ബിസ് ഒക്കെ ഉണ്ടാക്കുന്നത്, ഡി സി കിഴക്കമ്പുറി. അപ്പോൾ ചെറുകഥ എന്നുള്ള ഒരു സാഹിത്യ രൂപം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് നമ്മുടെ പത്രപ്രവർത്തനത്തിൻ്റെ കൂടെയാണ് ജനിക്കുന്നത്. ഞാനത് പറഞ്ഞു, കേസരി കുഞ്ഞിരാമൻ നായനാരാണെങ്കിലും കെ പി കേശവനാണെങ്കിലും ഒക്കെ അന്ന് അവരൊക്കെ പത്രപ്രവർത്തകരാണ്. അപ്പോൾ പത്രപ്രവർത്തനത്തിന് ആവശ്യമുള്ള ഒരു സാധനമായിട്ടാണ് ചെറുകഥ പറക്കുന്നത്. വായനക്കാരെ ആകർഷിക്കണം, അതിൽ വാരാന്ത പതിപ്പുകളുണ്ട്, ആഴ്ചപ്പതിപ്പുകളുണ്ട്, അതിലൊക്കെ ചെറുകഥ കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് പരിചയമില്ല, അതൊരു പാശ്ചാത്യ സാഹിത്യശാഖയാണ്, ഴാനർ എന്ന് പാശ്ചാത്യർ പറയും, ഒരു സാഹിത്യശാഖ. നമുക്കങ്ങനെ ഇല്ല, നമുക്ക് നാടൻ കഥകളുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്, ഐതിഹ്യമാല എന്ന് പണ്ട് നമ്മുടെ നാടന്മാരുടെ, നമ്മുടെ നാടോടികളുടെ, നമ്മുടെ ജനങ്ങളുടെ സ്മൃതിയിലുണ്ടായിരുന്ന അനവധി കഥകൾ ശേഖരിച്ചിട്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാല എന്നൊരു ഗ്രന്ഥ പരമ്പര തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം അതിലുള്ള ഒരു കഥയാണ്, അതിൽ പറയുന്നുണ്ട് നമ്മുടെ കായംകുളം കൊച്ചിൻ്റെ കഥ. അത് മുഴുവൻ കഥയല്ല, കുറച്ചുള്ളതാണ്, എന്നാലും മുഴുവൻ ഉള്ളതല്ല, കുറച്ചില്ലാത്തതാണ്. അതിൽ ആളുകൾ കൂട്ടിയിട്ട് പറയുമല്ലോ, അതിശയോക്തി ഉപയോഗിക്കും, ഭാവന ഉപയോഗിക്കും. അതിപ്പം പറഞ്ഞാൽ ഇപ്പോൾ സീതിഹാജി കഥകൾ എന്ന് പറയും, അതൊക്കെ ആര് പറഞ്ഞതാണ്? അത് സീതിഹാജി പറഞ്ഞു എന്നുള്ളത് ഒരു മിത്താണ്, അതൊരു വെറും കഥയാണ്. സീതിഹാജിയെ കളിയാക്കി കഥ പറയാൻ തുടങ്ങിയത് സി എച്ച് മുഹമ്മദ് ഓയാണ്. പിന്നെ ആളുകൾ വേറെ സിനിമയിൽ കണ്ടതും അവർക്ക് തോന്നിയതും അവർക്ക് തോന്നിയ തെറിയും പരിഹാസവും തമാശയും ഒക്കെ സീതിഹാജി പറഞ്ഞു എന്ന് പറഞ്ഞ് പറയും എന്ന് അത് അത് അതൊക്കെയാണ്. അതെന്നാല് കഥകളുടെ ഒരു സ്വഭാവം അത്, അതിനെപ്പോഴും നാടൻ കഥകൾക്ക് എപ്പോഴും അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അത് കേൾക്കുന്നവൻ വേറൊരാളോട് പറയുമ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് ചിലത് കൂട്ടി പറയും, ചിലത് വിട്ടുകളയും. അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അത് അയാളുടെ ഭാവനയും കൂടി അതിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അച്ചടിച്ചോ പിന്നെ ആ പ്രശ്നമല്ല, കഥ അച്ചടിച്ചു, അപ്പോൾ അതിനൊരു രൂപമുണ്ട്. അതിപ്പോൾ ബഷീറിൻ്റെ കഥ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എം ടിയുടെ കഥ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒ വി വിജയൻ്റെ കഥ എന്ന് പറഞ്ഞു, അത് വേറൊരാൾക്ക് വേറെ മറ്റു പറയാൻ പറ്റില്ല. കാരണം അത് അതേ എഴുതി അച്ചടിച്ച് വന്നു, അതിനൊരു ഒരു കൃത്യമായ പാഠം, ഒരു വരമൊഴി പാഠം ഉണ്ട്. പിന്നെ അതിന് വ്യത്യാസം വരും, അത് നാടകമാക്കും വ്യത്യാസം വരും, അത് സിനിമയാക്കും വ്യത്യാസം വരും. ഇപ്പോൾ എം ടി വാസുദേവൻ നായരുടെ പള്ളിവാളും കാൽച്ചെലമ്പും എന്നുള്ള ഒരു ചെറുകഥയാണ് നിർമാല്യം എന്നുള്ള സിനിമയായിട്ട് മാറുന്നത്. ബഷീറിൻ്റെ നീലവെളിച്ചം എന്നുള്ളൊരു കഥയാണ് ഭാർഗവ നിലയം എന്നുള്ള സിനിമയായിട്ട് മാറുന്നത്. അപ്പോൾ എത്ര മാറ്റമുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ, ആ ഒരു ചെറുകഥ എങ്ങനെ വികസിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒന്നാന്തരമായിട്ട് കഥ പറഞ്ഞിരുന്ന ഒരാളാണ് ഉറൂബ്, പി സി കുട്ടിക്കൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനാണ് പ്രസിദ്ധമായ ഉമ്മാച്ചു, സുന്ദരനും സുന്ദരന്മാരും തുടങ്ങിയുള്ള നോവലുകൾ. അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ അതിമനോഹരമാണ്. ഇതുപോലെ വളരെ ശില്പഭംഗിയുള്ള കഥകൾ എഴുതിയ ഒരാളാണ് ബഷീർ, വേറൊരാളാണ് ടി പത്മനാഭൻ,
വേറൊരാളാണ് എം ടി വാസുദേവൻ, അതുപോലെ നമ്മുടെ മാധവിക്കുട്ടി. മാധവിക്കുട്ടിയുടെ ശില്പഭംഗിയുള്ള ഒരു 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 കഥ ഇപ്പം ഞാൻ പറയാം. നമ്മളിപ്പോൾ ഈ കാലത്തെ, നമ്മുടെ പുതിയ കാലത്തെ ഒരാളുടെ കഥ പറയണ്ടേ. ഈ കഥയുടെ പേര് നാവിക വേഷം ധരിച്ച കുട്ടി എന്നാണ്. അത് എന്താണെന്ന് വിചാരിച്ചാൽ, ബോംബെയിലുള്ള മഹാരാഷ്ട്രക്കാരനായ ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരു മലയാളിയുണ്ട്. ആ മലയാളി നാട്ടിൽ പോയി കല്യാണം കഴിച്ചു വന്നപ്പോൾ അവർക്കൊരു ഒരു ചായയ്ക്ക് വിളിച്ചതാണ്. അപ്പോൾ കഥ തുടങ്ങുമ്പോൾ മന്ത്രി വീട്ടിലില്ല, മന്ത്രിയുടെ പത്നിയുണ്ട്. അവർക്ക് തീരെ ഇഷ്ടമായിട്ടില്ലതൊന്നും, കാരണം പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ അവരൊക്കെ വിളിച്ച് ബഹുമാനിച്ച് ചായ കൊടുക്കുന്നതൊക്കെ വേണ്ടാത്ത പണിയാണെന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മലയാളിയായ ഈ ചെറുപ്പക്കാരനും അയാളുടെ ഭാര്യയും കൂടി വന്നു. വന്ന് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് മന്ത്രി വരുന്നത്. അപ്പോൾ മന്ത്രി വന്ന് ക്ഷമാപണമൊക്കെ പറയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടായെന്ന് വിചാരിച്ചാൽ, മന്ത്രി അവർക്കൊരു ഒരു വിരസത അകറ്റാൻ വേണ്ടിയിട്ട് ഇരുന്ന് പോരെടുക്കണം വെച്ചിട്ട് അവരുടെ ഒരു കുടുംബത്തിൻ്റെ ആൽബം എടുത്തു കൊടുത്തു. അപ്പോൾ ആൽബം ഇങ്ങനെ മറിച്ച് മറിച്ച് വന്നപ്പോൾ അതിൽ മന്ത്രി 4 വയസ്സ് ഉള്ളപ്പോൾ എടുത്ത ഒരു ഫോട്ടോ ഉണ്ട്. അത് നാവിക വേഷം ധരിച്ചിട്ടാണ് ആ ഫോട്ടോ ഉള്ളത്. അപ്പോൾ ഈ പെൺകുട്ടി മന്ത്രിയെ കണ്ടപ്പോഴൊന്നും പ്രത്യേകിച്ച് കൗതുകമൊന്നും കാണിച്ചിട്ടില്ല. അവൾക്ക് പെരുമാറാൻ അറിയില്ല എന്ന് അവളുടെ ഭർത്താവ് വളരെ വിഷമിക്കുന്നുണ്ട്. അവൾ വളരെ കൂളായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ ചോദിച്ചു മന്ത്രിയോട്, ഈ ഫോട്ടോ എനിക്ക് തരുമോ? അപ്പോൾ മന്ത്രി പറഞ്ഞു, ആ ഫോട്ടോ വേണ്ട, ഞാൻ പുതിയ ഫോട്ടോ തരാം, അതെൻ്റെ അടുത്ത് അങ്ങനെ ഒന്നേ ഉള്ളൂ. അപ്പോൾ അവൾ വീണ്ടും പറഞ്ഞു, ആ ഫോട്ടോ എനിക്ക് വേണം. അപ്പോഴേ മന്ത്രി പത്നി വിചാരിക്കേണ്ട, കണ്ടോ ഒരു സംസ്കാരമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ കാര്യം ചോദിക്കുമോ? ഒരു ഫോട്ടോ കണ്ട അത് ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ. അപ്പോൾ വീണ്ടും പറഞ്ഞു, അതെനിക്ക് തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ അത് വേണ്ട, ഞാൻ വേറെ ഫോട്ടോ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചായ കുടിച്ച് അവർ പോന്നു. അപ്പോൾ ഈ ഭർത്താവിന് ഒരു വിഷമം തോന്നി. അവളോട് ചോദിച്ചു, നീ എന്തിനാണ് അത് ഫോട്ടോ ചോദിക്കാൻ പോയത്? അപ്പോൾ അവളൊന്നും മിണ്ടിയില്ല. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഈ ഭർത്താവ് ജോലിക്ക് പോയി. ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മന്ത്രി ഈ ഫോട്ടോയായിട്ട് വരികയാണ്. അപ്പോൾ വളരെ കൂളായിട്ട്, ആ വീട്ടിൽ വേറെ ആരല്ല, കൂളായിട്ട് ഇരിക്കുകയാണ് ഈ ചെറുപ്പക്കാരി. അപ്പോൾ അവരിരിക്കുന്നിടത്ത് അവിടെ കാൽക്കൽ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് മന്ത്രി ആ ഫോട്ടോ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ഇന്നലെ കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പം മന്ത്രിയുടെ തലയിൽ തലോടിയിട്ട് ഈ പെൺകുട്ടി പറഞ്ഞു, സാരമില്ല സാരമില്ല. ഇത്രയുള്ളൂ കഥ. ഞാനത് വായിച്ച് ഞെട്ടി. എനിക്ക് മനസ്സിലായി, ഈ മന്ത്രിയുടെ അമ്മയുടെ പുനർജന്മമാണ് ഈ മലയാളിയായ പെൺകുട്ടി എന്നാണ് ആ കഥയെ പറഞ്ഞത്. കാരണം മന്ത്രിയെ കാണുമ്പോൾ അവൾക്ക് ബഹുമാനിക്കേണ്ട വിഷയമല്ല, കാരണം തൻ്റെ മകനാണ് അത്. ഇതൊന്നും ആ കഥയിൽ പറഞ്ഞിട്ടില്ല, ഇതൊന്നും ആ കഥയിൽ പറഞ്ഞിട്ടില്ല. ആ കഥയിൽ ഞാനീ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നാവിക വേഷം ധരിച്ച കുട്ടി എന്നുള്ളത് അന്ന് കണ്ട, അതായത് തൻ്റെ മകനെ കണ്ടതിൻ്റെ ആനന്ദം കൊണ്ടാണ് അവരാ ഫോട്ടോ ചോദിച്ചത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയുന്നുള്ളൂ. ഈ തരത്തിൽ നമ്മുടെ ഒ.വി. വിജയൻ്റെയോ അല്ലെങ്കിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെയോ അല്ലെങ്കിൽ കാക്കനാടൻ്റെയോ MP നാരായണപിള്ളയുടെയോ ഒക്കെ കഥകളൊക്കെ വിസ്തരിക്കാൻ നിന്നാൽ സമയം മതിയാവില്ല. അപ്പോൾ MP നാരായണപിള്ള ആദ്യമായിട്ടൊരു കഥ എഴുതിയത് കള്ളൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ അമ്മാവനെ പറ്റി, അദ്ദേഹത്തിൻ്റെ അമ്മാവനൊരു കള്ളനായിരുന്നു. ബഹുരസമാണ് അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ. കുട്ടിജാതന്മാരെ പറ്റിയൊക്കെ ധാരാളം കഥ എഴുതിയിട്ടുണ്ട് നാരായണപിള്ള. അപ്പോൾ ഞാൻ പറയുന്നത്, ചെറുപ്പക്കാരായ എഴുത്തുകാർ, വായനക്കാർ, നിരൂപകർ ആ തരത്തിലുള്ള നമ്മുടെ സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ശില്പഭംഗിയുള്ള കഥകൾ, അതിൽ തീർച്ചയായിട്ടും പരിഹാസം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ബഷീറിൻ്റെ കഥകളുടെയോ പൊൻകുന്നം വർക്കിയുടെ കഥകളുടെയോ ഒക്കെ പരിഹാസത്തെപ്പറ്റി പറയേണ്ടതില്ല. ഞാനിപ്പോൾ ഇന്നിപ്പോൾ വളരെ സംസാര വിഷയമാകുന്നൊരു കാര്യമാണ് ചില വൈദികരുടെ അവിഹിത വീഴ്ചകൾ. അപ്പോൾ ഈ തരത്തിലൊരു കഥയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, പൊൻകുന്നം വർക്കിയുടെ കഥയാണ്. എന്നു വെച്ചാൽ ഒരു പള്ളിയിലച്ചൻ അവിടെ ആ ഗ്രാമത്തിൽ ഒരു ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയായിട്ട് ആ വീട്ടിൽ പോയിട്ട് അയാൾക്കൊരു ചിറ്റം ഉണ്ട്. അപ്പോൾ അത് അയൽക്കാർക്കൊക്കെ വലിയ വിഷമമായപ്പോൾ അവർ ആദ്യം ആ സ്ത്രീയോട് പറഞ്ഞു. ആ സ്ത്രീ അത് നിർത്തിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ നിവൃത്തിയില്ലാതെ ചെന്ന് അച്ഛനോട് പള്ളിമേടേ ചെന്ന് പറഞ്ഞു, അച്ഛൻ ഇനി
അങ്ങോട്ട് വരരുത്, ഞങ്ങൾക്ക് അവിടെ പെൺകുട്ടികളും ഭാര്യമാരും മക്കളും മരുമക്കളൊക്കെ ആയിട്ട് ജീവിക്കണം, ഇങ്ങനെ ഇതൊന്ന് വരരുതെന്ന് പറഞ്ഞു. അച്ഛൻ അതും കൂട്ടാക്കിയില്ല. അപ്പോൾ ഇവരെ രണ്ടാൾക്കും താക്കീത് കൊടുത്തിട്ട് അവർ കൂട്ടാക്കുന്നില്ല എന്നായപ്പോൾ ഒളിഞ്ഞിരുന്ന് ഈ അച്ഛനെ അവിടുന്ന് കയ്യോടെ പിടിക്കാൻ തീരുമാനിച്ചു അയൽക്കാരെ കൂടി കൂട്ടിയിട്ട്. അവർ രാത്രി 11-ന് ഇയാൾ വരുന്ന നേരത്ത് ഇയാളെ പിടിച്ചു. പിടിച്ചു നോക്കുമ്പോൾ ആ ലോഹയ്ക്കകത്തുള്ളത് കപ്പ്യാരാണ്. അവൻ്റെ പേര് അന്തോണി എന്നാണ്. അപ്പോൾ ഒരു അയൽക്കാരൻ ചോദിക്കുന്നുണ്ട്, അന്തോണി നീയും അച്ഛനായോടാ? അതാണ് ആ കഥയുടെ തലക്കെട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്ന് അച്ഛൻ അവിടെ ഇല്ല, അച്ഛനെവിടെയോ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ഒരു ലോഹം എടുത്തിട്ടിട്ട് ഇവളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ആര്? നമ്മുടെ കപ്പ്യാർ അന്തോണി. അങ്ങനെ പരിഹാസത്തിൻ്റെ ഇപ്പോൾ അനവധി ഇപ്പോൾ കേശവദേവിൻ്റെ തകഴിയുടെ ലളിതാംബിക അന്തർജനത്തിൻ്റെ ഒക്കെ സാമൂഹ്യ ചിത്രീകരണം നമ്മുടെ നിത്യജീവിതം ചിത്രീകരിക്കുന്ന ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൻ്റെ വാസ്തവമായ സങ്കടങ്ങൾ, ഇവിടുത്തെ ദാരിദ്ര്യം, ഇവിടുത്തെ ചൂഷണം, മുതലാളിത്തത്തിൻ്റെയും ജന്മികുടിയാൻ വ്യവസ്ഥയുടെയും ചൂഷണം, അതുപോലെ രാജാധിപത്യത്തിൻ്റെ കൊള്ളരുതായ്മകൾ, അന്ന് അധ്യാപകർ അനുഭവിക്കുന്ന ദുരിതം, ഇപ്പോൾ കാരൂരിൻ്റെ വാദ്യാർ കഥകൾ എന്ന് പറയും, അവർ എസ് കെ പൊറ്റക്കാടിൻ്റെ അതിമനോഹരമായ ചെറുകഥകൾ, അങ്ങനെ ഒരുപടി ഞാൻ കുറച്ച് പേരുകൾ പറയുന്നതേ ഉള്ളൂ അതിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ സമ്പന്നമായ ഒരു കഥാ ശാഖ ഉള്ള ഭാഷയാണ് മലയാളം. ഇന്നിപ്പോൾ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട പലരും, ഇപ്പോൾ ഞാനിപ്പോൾ NS മാധവൻ്റെയോ സക്കരിയുടെയോ സാറാ ജോസഫിൻ്റെയോ ഒന്നും പേര് ഞാൻ പറഞ്ഞില്ല. അതുപോലെ ഇപ്പോൾ പുതിയ എഴുത്തുകാരിപ്പോൾ നിങ്ങൾക്ക് വളരെ പരിചയമുള്ള നമ്മുടെ ബെന്യാമിൻ, അദ്ദേഹത്തിൻ്റെ തലമുറയിലെ പലരും പേര്, എല്ലാവരും പേര് പറയാൻ എനിക്ക് പറ്റില്ല. എന്താ വെച്ചാൽ അത് നമ്മുടെ സംഭാഷണത്തിന് അത്രയും സമയമില്ല. പിന്നെ ചിലതൊന്നും ഞാൻ വായിച്ചിട്ടില്ല, ഞാനൊക്കെ പഴയ കാലത്തെ വായനക്കാരനാണ്. പുതിയ കാലത്ത് എങ്ങനെയൊക്കെയാണ് ചെറുപ്പക്കാർ വായിക്കുന്നത്? പിന്നെ നമുക്ക് ധാരാളം കഥകളുടെ പരിഭാഷകൾ, കഥകളുടെ ആശയാനുവാദങ്ങൾ, അനുകരണങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് മലയാളത്തിൽ. അതായത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നും, റഷ്യൻ ഭാഷയിൽ നിന്നും, ഇംഗ്ലീഷിൽ നിന്നും ഒക്കെയുള്ള ഒരുപടി കഥകൾ. അതിൽ ഇപ്പോൾ ഒരാളുടെ പേര് ഞാൻ പറഞ്ഞാൽ ഓ ഹെൻറി എന്നുള്ള അമേരിക്കൻ എഴുത്തുകാരൻ്റെ കഥകൾ. അതിപ്പോൾ എസ് കെ പൊറ്റക്കാടൊക്കെ അവസാനം ഓ ഹെൻറിയുടെ മാതിരി ഒരു കഥയൊന്ന് തിരിഞ്ഞു പോകും. അതായത് ഓ ഹെൻറി ട്വിസ്റ്റ് എന്നാണ് പാശ്ചാത്യ സാഹിത്യ വിമർശകർ പറയുന്നത്. ഓ ഹെൻറിയുടെ കഥകളൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോലീസും സംഗീതവും, കോപ്പ് ആൻഡ് ദി ആന്തം എന്നുള്ള കഥ, ഞാൻ അതിൻ്റെ ഒരു കഥ എങ്ങനെയാണ് ഓ ഹെൻറി ട്വിസ്റ്റ് വരുന്നതെന്ന് ഞാനൊരു ഉദാഹരണം പറയാം. ഒരു സോഫി എന്ന് പറയുന്ന ഒരു, അദ്ദേഹം ഒരു അലസനാണ്, ഒരു ചെറിയ തട്ടിപ്പുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് മഴ വരുന്നു, വർഷകാലം വരുന്നു, അപ്പം മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കാൻ വയ്യ. അപ്പോൾ എന്താണ്, പോലീസിൽ പിടികൊടുത്ത് ജയിലിൽ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം ചെന്നിട്ട് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചപ്പോൾ ബില്ല് കൊണ്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു. പൈസ ഇല്ല എന്ന് ചോദിച്ചു. നിങ്ങൾ പോലീസിനെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഒരു പിന്നെ ജോലിക്കാരൻ പറഞ്ഞു, ഇതിന് പോലീസൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നല്ല അടി കൊടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇതുപോലെ ഇയാൾ റോഡിൽ ഒരു ട്രാഫിക് ജാം ഉണ്ടാകുന്ന മാതിരി പെരുമാറി. അപ്പോൾ ആരോ പറയും ഇയാൾ എന്താണ് അർഷ ചെയ്ത്, അപ്പോൾ പറഞ്ഞു ഇന്ന് യേൽ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളുടെ ആഘോഷമുണ്ട്, അവർക്ക് ആഘോഷിക്കാൻ മേയർ അനുവാദം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പലയിടത്തും ഇയാൾ പോലീസിൽ പിടികൊടുക്കാൻ വേണ്ടി നോക്കിയിട്ട് പോലീസ് ഇയാളെ പിടിച്ചില്ല. അവസാനം ഇയാളൊരു ഗ്രാമപ്രദേശത്തേക്ക് പോയി, അവിടെ പള്ളിയിലുള്ള ഒരു ആന്തം, ഒരു ഗാനം, ഒരു ഭക്തിഗാനം കേട്ടിട്ട് ഇയാൾ മനസ്സ് മാറി, ഇനിയിപ്പം മര്യാദയ്ക്ക് പണിത് ജീവിക്കാം, വർഷകാലത്ത് ഞാൻ ജയിലിൽ പോയി കിടക്കണ്ടെന്ന് തീരുമാനിക്കുമ്പോഴാണ് പോലീസ് ഇയാളെ സംശയിച്ച് അറസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ അനവധി ഓഹൻറിയുടെ കഥകൾ. അപ്പോൾ ഇതിൽ പാശ്ചാത്യരുടെ കഥകൾ കണ്ടും കേട്ടുമാണ് നമുക്ക് കഥകളുണ്ടായത്. അവരുടെ കഥകൾ നമ്മുടെ സാഹിത്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ലോകത്തിലെ ഏത് കഥാ സമുച്ചയത്തിന് മുമ്പിലും വെക്കാവുന്ന തരത്തിലുള്ള ഒന്നാം തരം കഥകൾ എഴുതിയ കഥാകൃത്തുക്കൾ നമുക്ക് എല്ലാ തലമുറയിലുണ്ട്. അതുകൊണ്ട് ഞാൻ ആ എല്ലാ തലമുറയിലെയും കഥാകൃത്തുക്കളെ അഭിവാദ്യം ചെയ്യുന്നു. നമ്മളെ ഒരു കഥയുള്ള കൂട്ടരാക്കി മാറ്റുന്നതിൽ ഈ നമ്മുടെ ചെറുകഥാകൃത്തുക്കൾ വലിയ സംഭാവന അർപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ സംഭാവനകളെ മുഴുവൻ നമസ്കരിച്ചുകൊണ്ട് കേരളീയ സമാജത്തിൻ്റെ സാഹിത്യവേദി സംഘടിപ്പിക്കുന്ന
ശബ്ദകഥകളുടെ തോരാമഴ എന്നുള്ള ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.